Allahu Subhanahu wa Ta'ala Nokuhaila, Mune Vibaga Malagal, Salafatun, La Yamurullah, Azza wa Jalla, Ilayhim, Yomal Qiyamah, Mune Vibaga Malagal, Allahu Qiyamatun Alil Nokuhaila, Uri Vibaga Marane, Allah Kulli Walidayhi, Sundam Mada Pida Kalore, Anusarana Kede Ghanichavara. Rendamatta vivagam wal maratul mutarajjilatu ade purushanmarude vastram dharikkunna purushanmarode sadarshyamaguna streegalane avarenne sayyiduna muhammadur rasulullah sallallahu alaihi wasallam innale adu nannayi vishadheekarichathaanu naan ippol adilekku kadannu povunnilla അവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ലാനത്തുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ലാനത്ത് ഏറ്റുവാങ്ങിയവരെ അവര് പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരാണ് രണ്ട് വിഭാഗത്തെയും അല്ലാഹുവിന്റെ റസൂൽ ലാനത്ത് ചെയ്തിട്ടുണ്ട് അവര് മുഅ്മിനായി മരിക്കൂല അവരൊരിക്കലും സ്വർഗ്ഗത്തിൽ കടക്കൂല അല്ലാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങിയവർ റസൂലുള്ളാഹ് തങ്ങളുടെ ശാപമേറ്റു വാങ്ങിയവർ അവർക്ക് നരകം നിർബന്ധമാണ് അവർക്ക് സ്വർഗം ഒരിക്കലും അവരെ സ്വർഗം അല്ലാഹു തൊടിയിക്കൂല അവർക്ക് മുഅ്മിനായി മരിക്കാൻ സാധ്യമല്ല മൂന്നാമത്തെ ഒരു വിഭാഗം അവർ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ആരാണ് ദയ്യൂഫ് സുബ്ഹാനല്ലാഹ് അവരാരാണ് മുഅ്മിനീങ്ങളെ അവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അവരതാ പുരുഷന്മാരായ ആളുകൾ സ്വന്തം സഹോദരിമാരെ സ്വന്തം ഭാര്യമാരെ സ്വന്തം പെൺമക്കളെ അന്യ പുരുഷന്റെ മുന്നിലെ ഒരു പ്രദർശന വസ്തുവാക്കി പ്രദർശിപ്പിച്ചവരാണ് ഇന്നലെ അത് നമ്മൾ വിശദീകരിച്ചിരുന്നില്ല അത് വിശദീകരിക്കാതിരിക്കാൻ സാധ്യമല്ല മൂന്നാമത്തെ ഒരു വിഭാഗം അവരതേ സ്വന്തം സ്ത്രീകളെ സ്വന്തം ഭാര്യമാരെ സ്വന്തം സഹോദരിമാരെ സ്വന്തം പെൺമക്കളെ അന്യ പുരുഷന്റെ മുന്നിലെ പ്രദർശന വസ്തുവാക്കി വെച്ചവരാണെന്ന് അങ്ങനെയുള്ള പുരുഷന്മാരാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സോഷ്യൽ മീഡിയകളിലെ യൂട്യൂബുകളിലെ നമ്മൾ കുറെ വ്ളോഗർമാരെ കാണുകയാണ് സുബ്ഹാനല്ലാഹ് പുതിയ ഒരു പ്രവണതയാണ് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് ഭർത്താവും ഭാര്യയും കൂടി എന്നിട്ട് സ്വന്തം ഭാര്യയുടെ ഓരോ വിശേഷങ്ങളെ അതാ നാണമില്ലാതെ ഭർത്താവ് അന്യ പുരുഷന്മാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് അവൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അവൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത് അവളുടെ ഹോബി എന്താണ് അവളുടെ മുടി എങ്ങനെയാണ് അവൾ ചെയ്യുന്നത് അവൾ എന്ത് റൂട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത് സ്വന്തം ഭാര്യയെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച് അന്യ പുരുഷന്റെ മുന്നിലെ പ്രദർശിപ്പിക്കുന്ന വല്ലാത്ത ഒരു പ്രവണത കൂടി വരുന്ന ഒരു കാലമാണ് സുബ്ഹാനല്ലാഹ് അധികരിച്ച് വരികയാണ് ഈ വ്ളോഗർമാര് അവരുടെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോ അവരിൽ ഭൂരിഭാഗം ആളുകൾ സുബ്ഹാനല്ലാഹ് സ്ത്രീകൾ തന്നെ ആ സ്ത്രീകളിൽ ആരാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ് സുബ്ഹാനല്ലാഹ് എത്രമാത്രം വേദനാജനകമാണ് എത്രമാത്രം ലജ്ജാകരമാണ് എത്രത്തോളം എന്നറിയുമോ സ്വന്തം ഭാര്യ ഗർഭിണിയായത് അതേ വീഡിയോയിൽ പിടിച്ചിട്ട് എന്റെ ഭാര്യ ഗർഭിണിയാണ് വയറ് തടവുകയാണ് എന്നിട്ട് വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യുകയാണ് അത് കുറെ ആളുകൾ കണ്ട് ആസ്വദിക്കുകയാണ് സുബ്ഹാനല്ലാഹ് എന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത് ഇപ്പോൾ ഇനി എത്തി അവസാനം സ്വന്തം ഭാര്യ പ്രസവിക്കുന്നത് പോലും ആളുകളുടെ മുന്നിൽ നാണമില്ലാതെ ലജ്ജയില്ലാതെ
പ്രദർശിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരുമോ എന്ന് നമ്മൾ പേടിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം വലിയ വേദനാജനകമാണ്. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹ് ഒരു ഭാര്യയെ തന്നത്, ആ ഭാര്യ എന്ന് പറയുന്നത് ദുനിയാവിലെ ഏറ്റവും നല്ല കൃഷിയുടെ അത് അൽ മർഅത്തു സ്വാലിഹ, അത് ഏറ്റവും നല്ല ഒരു ഭാര്യയാണ്. ആ ഭാര്യ എന്ന് പറഞ്ഞാൽ നിന്റെ സ്വർഗത്തിലേക്ക് കൈപിടിക്കാനുള്ള ഭാര്യയാണ്. ആ ഭാര്യയെ നന്നാക്കേണ്ടവൻ നീയാണ്. ആ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് ആ ഭാര്യയുടെ ഗർഭകാലം വീഡിയോയിൽ പകർത്തിയിട്ട് നിന്റെ മക്കളെ നീ ഉദരത്തിൽ വളരുന്ന ആ കുഞ്ഞിനെ നീ വളർത്തിയാൽ, ഓ ചെറുപ്പക്കാരാ, നീ വിചാരിക്കുന്നുവോ നിനക്ക് നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞായി ആ വയറ്റിൽ വളരുന്ന കുഞ്ഞ് വളരുമെന്ന് വിചാരിക്കുന്നുവോ? എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കണം. എന്റെ സഹോദരിമാരിൽ ഗർഭിണികളായ സഹോദരിമാരുണ്ടെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതേ, നിങ്ങളുടെ ഗർഭകാലം എന്ന് പറയുന്നത് അത് സുന്ദരമായ കാലഘട്ടമാണ്. ഇമാമുനാ മുഹമ്മദ് ബിനു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ ഉമ്മ എന്നെ വളർത്തിയിട്ടില്ല, എനിക്ക് മുലപ്പാല് തന്നിട്ടില്ല, വലുവോട് കൂടെയല്ലാതെ. ഏത് സമയത്തും എന്റെ ഉമ്മ എനിക്ക് മുലപ്പാല് തരുമ്പോ എന്റെ ഉമ്മാക്ക് വലുവെടുത്ത് മാത്രമേ എനിക്ക് മുലപ്പാല് തരാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇമാമുന മുഹമ്മദ് ബിനു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്ത് അറിയപ്പെട്ട വലിയ ഒരു ആലിമായി ഇമാമുൽ അയിമ്മ, എല്ലാ അയിമ്മത്തുമാരുടെ ഇമാമായി മഹാനായ ഇമാമുന മുഹമ്മദ് ബിനു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു മാറിയതെങ്കിലേ ഗർഭകാലത്ത് നീ മൊബൈൽ ഫോൺ എടുത്ത് കാണാൻ പറ്റാത്തത് കണ്ടാൽ, ഹറാമ കണ്ടാൽ, വൃത്തികേട് കണ്ടാൽ, തോന്നിവാസങ്ങൾ കണ്ടാൽ, നിന്റെ വയറ്റിൽ കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞ് നല്ല സ്വാലിഹായ കുഞ്ഞായി ജനിക്കാൻ ആ കുഞ്ഞിന് സാധിക്കൂല. അതിനുത്തരവാദി നീയാണ്. നീ ആ സമയത്ത് നല്ല ദിക്ര ചൊല്ലേണ്ട സമയം, ഖുർആൻ ഓതേണ്ട സമയം, നല്ല നല്ലത് ചെയ്യേണ്ട സമയം. ഓ പെങ്ങളെ, ഉമ്മമാരെ, നിങ്ങളുടെ മക്കളോട് നല്ല ഉപദേശങ്ങൾ നടത്തണം. ഓ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെങ്ങനെയുള്ള വൃത്തികേടുകൾ അതേ ഗർഭകാലത്ത് കാണുന്നുവെങ്കിൽ പ്രത്യേകിച്ച്, അതുകൊണ്ട് മറ്റു സമയത്ത് കാണാമെന്നല്ല, ആ സമയം പ്രത്യേകമായ സമയമാണ്. ആ സമയത്ത് അവര് അതുപോലെയുള്ള വൃത്തികേടുകൾ കാണേണ്ട സമയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയെല്ലാം അല്ലാഹു നന്നാക്കി തരട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതേ കുറഞ്ഞ സംസാരം, പിന്നെ ദിക്ര, പിന്നെ സ്വലാത്ത്, പിന്നെ ദിക്ര, പിന്നെ ദുആ, അങ്ങനെ തുടങ്ങി മദനീയം പരിപാടി. അൽഹംദുലില്ലാഹ്, 577-ാമത്തെ സദസ്സാണ് ഈ സുള്ളിയിലെ കൂനടുക്കയിൽ വെച്ച് നടക്കുന്നത്. അല്ലാഹുവേ, ഈ നന്മകളെല്ലാം ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ നന്മകളായി ഞങ്ങളിൽ നിന്ന് കബൂല് ചെയ്യണേ. അല്ലാഹ് സ്വന്തം ഭാര്യയുടെ അവരുടെ നഗ്നതകളെ, അല്ലെങ്കിൽ അവരുടെ മുഖങ്ങളെ, അവരുടെ സൗന്ദര്യങ്ങളെ അന്യ പുരുഷന്മാരുടെ മുന്നിൽ ഒരു പ്രദർശന വസ്തുവായി അവരെ പ്രദർശിപ്പിച്ചിട്ട്, ഓ ഭർത്താക്കന്മാരെ, ഒരു പക്ഷേ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഒരു പക്ഷേ സബ്സ്ക്രൈബ് കൂടിയെന്ന് വരാം, നിങ്ങൾക്ക് നല്ല വരുമാനങ്ങൾ ലഭിച്ചെന്ന് വരാം. സ്വന്തം ഭാര്യയെ അന്യ പുരുഷന്മാരുടെ മുന്നിൽ ഒരു പ്രദർശന വസ്തുവാക്കിയിട്ട് ആ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. എന്റെ മദനീയ പരിപാടി കേൾക്കുന്ന ലോകത്തെ നാനാദിക്കുകളിലുള്ള എല്ലാ
മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനത്തെ ബ്ലോഗർമാരുടെ ബ്ലോഗുകളെ നിങ്ങൾ കാണരുത്, അവർക്ക് നിങ്ങൾ പ്രചോദനം കൊടുക്കരുത്, അത് നിങ്ങൾ പ്രചരിപ്പിക്കരുത്, അവർക്ക് നിങ്ങൾ ഓശാന പാടരുത്, അവർക്ക് നിങ്ങൾ വളം വെച്ച് കൊടുക്കരുത്, അവരുടെ കൂടെ നിങ്ങൾ നിൽക്കരുത്. അങ്ങനെയുള്ള വൃത്തികേടുകളിൽ നിന്ന് അവരോട് മാറാൻ വേണ്ടി പറയണം. നല്ല ഹലാലായ സമ്പാദ്യം അധ്വാനിച്ച് ജീവിച്ച് കഴിക്കാൻ വേണ്ടി പറയണം. ഹറാമ കഴിക്കല്ല, അതൊരിക്കലും ആഹ്റത്തിലേക്ക് ഉപകാരപ്പെടൂല. ഓ പൊന്നു പെങ്ങളെ, നിനക്ക് സ്വർഗത്തിലേക്ക് പോകണ്ടേ? നീ നാളെ മരിക്കുമെന്ന് എപ്പോഴാണ് മരിക്കുമെന്ന് നിനക്കറിയുമോ? നീ നാളെ മരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നിന്റെ വ്ളോഗുകൾ നീ പ്രദർശിപ്പിച്ച നിന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ലഭ്യമാണ്. നീ ഖബറിൽ കിടക്കുമ്പോ മൻ റബ്ബുക എന്ന് നിന്റെ റബ്ബാരാണ് എന്ന് നിന്നോട് ചോദിക്കുമ്പോ ദുനിയാവില് കുറെ പുരുഷന്മാര് നിന്റെ നഗ്നത കണ്ട് യൂട്യൂബിൽ ആസ്വദിക്കുകയല്ലേ? എന്തിനാണ് ഇങ്ങനെയുള്ള വൃത്തികേടുകൾക്ക് നിൽക്കുന്നത്? സുബ്ഹാനല്ലാഹ്, സമൂഹത്തിൽ അധികരിച്ചു വരുന്ന ഒരു വിഷയമായതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഈ മദനീയത്തിന്റെ സദസ്സില് അത് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഹബീബായ തങ്ങളെ കാണിച്ച് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ മുത്തുനബിയെ തിരിച്ചറിയേണ്ട പൊന്നുമോളെ, അപ്പോഴും നിന്റെ വീഡിയോ ആരൊക്കെയോ കാണുകയാണ്. നീ അപ്പോൾ ചിന്തിക്കൂ, അല്ലാ എന്തുമാത്രം അപരാധമാണ് ഞാൻ ചെയ്തത്, ഞാൻ എന്തിനാണ് ഈ വൃത്തികേടിന് കൂട്ടുനിന്നത്? ദുനിയാവ് ശാശ്വതമായ ജീവിതമല്ല. ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോയാൽ വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട്, അവിടെയാണ് ശാശ്വതമായ ജീവിതം. അവിടേക്ക് വേണ്ടി നീ അധ്വാനിച്ചോ, എല്ലാ വൃത്തികേടുകളോടും നീ രാജിയായിക്കോ. അല്ലാഹു നമ്മളെ രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ പെൺമക്കൾക്ക് അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. അവരെ പ്രദർശന വസ്തുവായി, ഒരു പ്രദർശന വസ്തുവായി പ്രദർശിപ്പിച്ച് അങ്ങനെ ജീവിക്കുന്ന ഭർത്താക്കന്മാർ, അവര് ദയ്യൂസ്, അവര് നാളെ മഹ്ശറയിൽ അവരുടെ മുഖത്തേക്ക് അല്ലാഹു നോക്കൂല, അല്ലാഹുവിന്റെ റസൂല് നോക്കൂല, മലക്കുകൾ അവരുടെ മുഖത്തേക്ക് നോക്കൂല, ഒരു കരുണയും അവർക്ക് അല്ലാഹു ആഖിറത്തിൽ നൽകൂല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു നമുക്കെല്ലാവർക്കും വലിയ കാവൽ അല്ലാഹു നൽകട്ടെ.